കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലുന്നു. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ കാനാവിലെ കല്യാണം എല്ലാവരുടെ മനസ്സിലേക്ക് വന്നു കാണും. ഒരു പക്ഷേക്ക് ചിലർ ചിന്തിച്ചേക്കാം, കാനാവിലെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. ഞാനും അങ്ങനെയാണ് കരുതിയത്. പക്ഷേ അതിനകത്ത് ഭയങ്കര ദൈവശബ്ദങ്ങൾ കിടപ്പുണ്ട് പ്രിയരെ. ഞാൻ രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവിടെ യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന വാക്ക, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു എന്നുള്ളതാണ് അവിടുത്തെ സങ്കടകരമായ കാര്യം. യേശുവിൻ്റെ അമ്മ ആ വിഷയം അറിഞ്ഞു. ഞാൻ ചിന്തിക്കുന്നത് കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു എന്ന് പറയുന്നത് ഒരു വലിയ പരസ്യമായ കാര്യമൊന്നുമല്ല. അങ്ങനെ പരസ്യമാക്കാൻ പറ്റില്ല. ആരെങ്കിലും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോട് ഭക്ഷണം കുറവാണെന്ന് പറയുമോ? ആരും പറയാൻ സാധ്യതയില്ല. പക്ഷേ യേശുവിൻ്റെ അമ്മ അത് അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഒന്നുകിൽ കാനാവിലെ കല്യാണ വീടുമായി വളരെ അടുത്ത ബന്ധം യേശുവിൻ്റെ അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന മാന്യയായ ഒരു സ്ത്രീയാണ്. അങ്ങനെയുണ്ടല്ലോ ചില മനുഷ്യർ, പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരോട് എന്ന് പറയാനാണ് തോന്നുന്നത്. വിശ്വസ്തരാണ്, ചില ആലോചനകളൊക്കെ പറയാനുള്ള പ്രാപ്തിയുണ്ട്, അവർക്ക് നല്ല മനുഷ്യരാണ്. ഒരു പക്ഷേ അങ്ങനെയുമായിരിക്കാം. എന്തോ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മ അതറിഞ്ഞു, യേശുവിൻ്റെ അമ്മ ആ വിഷയത്തിൽ ഇടപെട്ടു. യേശുവിൻ്റെ അമ്മ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുന്നു അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല. നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ആ വാക്ക് സ്വീകരിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് അവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ സ്ത്രീയെ എന്ന് യേശു വിളിക്കുന്നത് ചിലർക്ക് അങ്ങോട്ട് ദഹിക്കുകയില്ല. അതിൻ്റെ കാരണം റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചോ എന്നുള്ളൊരു ചിന്ത. അമ്മയല്ലേ, അമ്മയ്ക്കേറി സ്ത്രീയെ എന്നൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു പദമല്ല. നമ്മുടെ സംസ്കാരത്തിലാണ് അത് റെസ്പെക്റ്റ് ഇല്ലാത്തത്. അത് അവരുടെ സംസ്കാരത്തിൽ അത് വളരെ റെസ്പെക്റ്റുള്ള ഒരു വാക്ക് തന്നെയാണ്. കാരണം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയായി മറി അവിടെയുണ്ട്, യോഹന്നാൻ അവിടെയുണ്ട്. ഉടനെ യേശു യോഹന്നാനോട് പറയും, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അവിടെയും സ്ത്രീയെന്ന വിളിച്ചത് വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷമാണ്. അവിടെയും സ്ത്രീ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അപ്പം റെസ്പെക്റ്റ് ഇല്ലാതെയല്ല, റെസ്പെക്റ്റോട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ അമ്മയുടെ റെക്കമെൻഡേഷൻ കർത്താവ് സ്വീകരിച്ചില്ല. എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. വാസ്തവത്തിൽ കർത്താവ് ഒരു കാര്യം ചെയ്യുന്നത് ഒരു മിനിറ്റ് മുൻപും ആയിരിക്കുകയില്ല, ഒരു മിനിറ്റ് പിൻപും ആയിരിക്കുകയില്ല. ആ കൃത്യ സമയത്ത് അവിടുന്ന് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. എപ്പോഴും ഓർത്തോണം, നിങ്ങളൊരു ദൈവപ്രവർത്തിയെ കാത്തിരിക്കുമ്പോൾ അവിടുത്തെ സമയത്തെ കർത്താവ് അത് ചെയ്യത്തുള്ളൂ. ഒരു പാസ്റ്ററൊക്കെ, ഒരു പ്രവാചകനോ, ഒരു അപ്പോസ്തോലനോ, ഈവൻ യേശുവിൻ്റെ അമ്മയ്ക്ക് പോലും അത് റെക്കമെൻഡ് ചെയ്ത് നേരത്തെ ആക്കാനോ താമസിപ്പിക്കാനോ പറ്റില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യേശുവിൻ്റെ അമ്മയായ മറിയ അതിനെ കയറി വെട്ടിയൊന്നുമില്ല. നീ എന്താ അങ്ങനെ പറയുന്നതെന്ന് വഴക്കുണ്ടാക്കി ചോദിച്ചൊന്നുമില്ല. വളരെ പക്വതയുള്ള ഒരു സ്ത്രീയാണ്. ഇവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. അതെങ്ങനെയാണ് അങ്ങനെ പറ്റുന്നത്? അതൊരു വെളിപ്പാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാം, ഈ വീഞ്ഞ് തീർന്നു പോയ ഈ ഭവനത്തിൻ്റെ അപമാനത്തിൽ കണ്ടില്ലപ്പെട്ടു പോകാൻ യേശുവിന് പറ്റില്ല, യേശു അതിനകത്ത് ഇടപെടും. പക്ഷേ സമയം വന്നിട്ടില്ലെന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് വെളിപ്പാടുള്ള അമ്മയായ മറിയ യേശുവിനെക്കുറിച്ച് ശുശ്രൂഷക്കാരോട് പറയുക, എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്തേക്കണം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മൾ അറിയേണ്ട ഒരു വലിയ സത്യമാണ്, കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യണം. ഒരു പക്ഷേങ്കിൽ നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്ത ഒരു കാര്യമായിട്ട് തോന്നിയേക്കാം, പക്ഷേ അത് ചെയ്യണം. ഇവിടെയും ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷേ അമ്മയായ മറിയ പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യണം. നമ്മുടെ ലൈഫിലും അതങ്ങ് അപ്ലൈ ചെയ്യണം കേട്ടോ. കർത്താവ് എന്തു പറഞ്ഞാലും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ ചെയ്ത ചില മനുഷ്യരുണ്ട്, അത് നമുക്കൊരു ഉത്തമ ഉദാഹരണമാണ്. അതിൽ ഏറ്റവും മുൻപനാണ് പത്രോസ്. പത്രോസ്
രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. വളരെ വ്യസനിച്ച് പടക് ഒതുക്കി വല കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു അവിടെ ചെന്നു അവനോട് പറയുന്നു, പടക് അല്പം നീക്കി വലതുവശത്ത് വലയിറക്കാൻ പറയുകയാണ്. പത്രോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുവേ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല. സത്യത്തിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പരിചയസമ്പന്നനായ ഒരു മുക്കുവന്റെ പരിചയത്തിൻ്റെ വാക്കുകൾ അതിനകത്തുണ്ട്. മീൻപിടുത്തത്തിൽ സമർത്ഥനാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. അവിടെ യേശു പറയുന്നത്, നീ വലയിറക്ക്. എൻ്റെ ചിന്തയിൽ ഞാൻ പറയുകയാണ്, കഴിവുള്ളവൻ്റെ അറിവുള്ളവൻ്റെ അറിവിനെ അവഗണിച്ചുകൊണ്ട് യേശു പറഞ്ഞ വാക്കിനെ പത്രോസ് അങ്ങ് സ്വീകരിച്ചു. പത്രോസ് പറഞ്ഞു, നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം, പെരുത്ത ഒരു മീൻകൂട്ടം പത്രോസിൻ്റെ വലയിൽ ഉൾപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിചയമല്ല വിഷയം, നമ്മുടെ ശീലങ്ങളല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ വിവേകമല്ല, ഇന്നലെ ഉള്ള കേട്ടുള്ള അറിവുകളല്ല വിഷയം. കർത്താവ് പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. നമ്മളെല്ലാം നമ്മുടെ സാഹചര്യങ്ങളിൽ പരാജയപ്പെടുന്നത് കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ കേൾക്കുന്നതൊട്ട് അനുസരിക്കത്തില്ല. ഇതുപോലെ ചെയ്ത ഒരാളാണ് പ്രവാചക ശിഷ്യന്റെ ഭാര്യ. തൻ്റെ മക്കളെ കടക്കാർ പിടിച്ചോണ്ട് പോവുക, അപ്പോൾ ഓടി പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു. കടക്കാർ പിടിച്ചോണ്ട് പോകുന്നു, എന്ത് ചെയ്യും? പ്രവാചകൻ ചോദിക്കും, നിന്റെ വീട്ടിൽ എന്തുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിൽ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് നിന്റെ അടുക്കൽ വന്നതെന്ന് പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറയേണ്ടതാണ്. അവിടെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പിറുവൃത്തേന് നല്ല ഒരു തുകയുള്ള ചെക്ക് എഴുതി തരേണ്ടതിന് പകരം നിന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിക്കുന്ന ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യന് എന്നൊക്കെ തോന്നിയനെ. പക്ഷെ അവൾക്ക് ആ പരാതിയൊന്നുമില്ല. അവൾ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറയുന്നു, എൻ്റെ വീട്ടിൽ ഒരു പറഞ്ഞ എണ്ണയുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയുക, അടുത്ത വീട്ടിലൊക്കെ ചെന്ന് പാത്രം കടം മേടിക്കണം. നമ്മളാണ് പറഞ്ഞത്, കടം കയറി മുടിഞ്ഞിരത്തിരിക്കുന്നിടത്ത് ഇനി പാത്രം കൂടെ കടം മേടിക്കണം. അവളത് കേട്ടു എന്നുള്ളതാണ്. കടം മേടിക്കാൻ പറഞ്ഞു, അവൾ പോയി പാത്രം കടം മേടിച്ചു, മക്കളുമായിട്ട് അകത്ത് കയറി വാതിലടച്ചു. അവളുടെ കയ്യിലുള്ള ഒരു ഭരണി എണ്ണ ഈ പാത്രങ്ങളുടെ അകത്തേക്ക് പകരാൻ അവൾ തീരുമാനിച്ചു. അവൾ പകർന്നു, പാത്രം മുഴുവൻ നിറഞ്ഞു. അവൾ അത് വിറ്റു, കടക്കാർക്ക് കൊടുത്തു, ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവനവും കഴിച്ചു. അപ്പൊ കടവും മാറി ഉപജീവനവും അതിനകത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ, നിസ്സാരമെന്ന് തോന്നിയാലും കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ നോക്കി പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾ യുക്തിയോട് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് വിഷയമല്ല. കർത്താവ് പറയുന്നത് നമ്മളങ്ങ് ചെയ്താൽ മതി. കർത്താവിനോട് പറയണം, അടിയൻ ഇതാ, അടിയൻ കേൾക്കുന്നു. ശമുവൽ അതല്ലേ പറഞ്ഞത്, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അങ്ങനെ പറയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. എൻ്റെ പ്രിയരെ, പ്രശ്നങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ചെറിയ കാര്യത്തെ ഒരു വലിയ ദൈവപ്രവൃത്തിയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ പറ്റിയ ഒരാളാണ് ഏലിയാവ്. 6 മാസം 3 വർഷവും മഴ പെയ്യാതിരിക്കുക, ഭൂമി വരണ്ടു കിടക്കുക. ഏലിയാവ് ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 1, 2, 3, 4, 5, 6 പ്രാവശ്യവും മഴയെ കുറിച്ച് യാതൊരു ഊഹവും തനിക്ക് കിട്ടുന്നില്ല. പക്ഷേ 7-ാമത്തെ പ്രാവശ്യം പ്രവാചക ശേഷം നോക്കിയപ്പോൾ കൈപ്പത്തിയോളമുള്ള ഒരു മേഘം. കൈപ്പത്തി പോലെയുള്ള എന്ന് പറയുമ്പോൾ കൈപ്പത്തിയുടെ ആകൃതി എന്നല്ല, കൈപ്പത്തി നമ്മൾ നിവർത്തി പിടിച്ചാൽ എന്തോ വലിപ്പമുണ്ടോ അത്രയും വലിപ്പമുള്ള ഒരു മേഘം. എൻ്റെ പ്രിയരെ, അത് കണ്ടപ്പോൾ പ്രവാചകൻ പറയും, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു, രഥം കൂട്ടി രാജാവെ പൊയ്ക്കൊള്ളുക. ഞാൻ പറയുന്നത്, കൈപ്പത്തിയോളമുള്ള മേഘം കണ്ടപ്പം രഥം പൂട്ടി ഓടാൻ രാജാവിനോട് പറയാൻ ഈ മനുഷ്യൻ എങ്ങനെ പറ്റും? അത് ചെറുതാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, ചെറുതെന്ന് നമുക്ക് തോന്നുന്ന പലതിൻ്റെയും പിന്നിൽ ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ധൈര്യത്തോടെ രാജാവിനോടാണെങ്കിലും ചിലത് നമ്മൾ പറയുന്നത്. സ്തോത്രം. അപ്പം നിസാരമെന്ന് തോന്നുന്നതിനെ ദൈവമാണ് പറഞ്ഞതെങ്കിൽ നന്നായി അനുസരിക്കുക. മറിയ പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ഇവിടെ കർത്താവ് പറയുന്നത്, ശുദ്ധീകരണ നിയമം അനുസരിച്ച് കിടക്കുന്ന 6 കൽഭരണികൾ വെള്ളം നിറയ്ക്കാനാണ്. എനിക്കവിടെ ഇഷ്ടപ്പെട്ടത്, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പം ശുശ്രൂഷക്കാർ വെള്ളം വക്കോളം കോരി നിറച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ ആയിരുന്നു പീറൂർത്തേന്, പിന്നെ വീഞ്ഞു തീർന്നു പോയതിന് പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന എന്തിനാ? പക്ഷെ അവർ നിറച്ചു. കർത്താവ് അടുത്ത് പറയുന്നു, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുക. എൻ്റെ പ്രിയരെ, വെള്ളം നിറച്ചപ്പോൾ വീഞ്ഞായതാണോ അതോ കോരിയപ്പോൾ വീഞ്ഞായതാണോ കൊണ്ടുപോയപ്പോൾ വീഞ്ഞായതാണോ,
വിരുന്നുശാല ചെന്നപ്പോൾ വീഞ്ഞായതാണോ എനിക്കറിയില്ല, പക്ഷെ ഒരു മിറക്കൾ സംഭവിച്ചു. വിരുന്നുവാഴി രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും നല്ലത് എവിടെ വെച്ചിരുന്നു? അവിടെ പറയാൻ കർത്താവ് തയ്യാറായിരുന്നു, അനുസരിക്കാൻ അവർ തയ്യാറായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ചെയ്യാൻ പറയുന്ന കാര്യത്തിൻ്റെ വലിപ്പത്തിലല്ല മിറക്കിളുകൾ ഉണ്ടാകുന്നത്. ആ ചെറിയ കാര്യമാണെങ്കിൽ ചെയ്യാനുള്ള നമ്മുടെ അനുസരണത്തിൻ്റെ മനസ്സുണ്ടല്ലോ, അവിടെ അത്ഭുതം ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, കർത്താവ് പറഞ്ഞത് ചെയ്യാനുള്ള മനസ്സ് നിങ്ങളുടെ അകത്ത് ഉണ്ടാകണം, നിശ്ചയം വലിയൊരു മിറക്കിൾ സംഭവിക്കും, വലിയൊരു അത്ഭുതം. സാധാരണമായതല്ല, അസാധാരണമായ ഒരത്ഭുതം. ഇവിടെ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. മഹത്വം വെളിപ്പെടേണ്ടതാണ്, പക്ഷെ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെറിയ കാര്യമാണ്, നമ്മൾ അനുസരിച്ചാൽ മതി. ചെറിയ കാര്യത്തെ പോലും നമ്മൾ അനുസരിച്ചാൽ മതി, മഹത്വം റിവീലാകും. ഒന്നുകൂടെ ഞാൻ പറയാം, മഹത്വം റിവീലാകും. ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ ലൈഫിൽ പരാജയപ്പെടുമെന്ന് തലകുനിക്കേണ്ടി വരുമെന്നും ഇനിയും രക്ഷപ്പെടാനാവില്ല എന്നും ചിന്തിക്കുന്ന ഇടത്തെ കർത്താവിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇഷ്ടമാണ്. കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും, പക്ഷെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം. നിശ്ചയമായിട്ടും ഒരു നിയോഗത്തിൻ്റെ ദൈവപ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു. അത് വെളിപ്പെട്ടു വരട്ടെ. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയത്തിന് സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ചെയ്യാൻ പറയുന്നത് ചെറിയ കാര്യമാണെങ്കിലും ഒരു മഹത്വം വെളിപ്പെടുമെന്നുള്ള വെളിപ്പാടിൽ കർത്താവ് കൽപ്പിക്കുന്നതിന് ഇടം വലം നോക്കാതെ അനുസരിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണേ. തലകുനിക്കുമെന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് കർത്താവെ, തല കുനിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന പലരും ഉണ്ട്. അവരുടെ നടുവിൽ ഈ ജനത്തെ കർത്താവെ തല ഉയർത്തി നിൽക്കുന്നവരായി കർത്താവ് ആദരിക്കണമേ. എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഓരോ ദിവസവും വചനത്തിന് മുൻപിൽ ധൈര്യപ്പെടുവാൻ കർത്താവ് കരുണ ചെയ്യട്ടെ. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ മെസ്സേജുകൾ നിശ്ചയമായിട്ടും കേൾക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമേൻ.